നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത് കേട്ടോ. കമൻസിൽ വന്ന ചോദ്യങ്ങളാണിത്. അപ്പോൾ ഇത് മൂന്ന് ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഒന്നാമത്തെ ചോദ്യം, 325 × 23. 325 × 23 നേരെ ഗുണിക്കുക. എങ്ങനെ? ഈ സംഖ്യ കൊണ്ട് ഈ മൂന്നെണ്ണത്തിനെ ഗുണിക്കുക, ഈ സംഖ്യ കൊണ്ട് ഈ മൂന്നെണ്ണത്തിനെ ഗുണിക്കുക. അപ്പം 3 × 5 = 15. അതിന് ഈ 5 ഇവിടെ എഴുതും, ബാക്കി 1 ഇവിടെ നിൽക്കട്ടെ. ഇനി നെക്സ്റ്റ് 2 × 3 = 6. 6 ഈ 1 കൂട്ടുക, 6 × 1 = 7. 3 × 3 = 9. ഇനി ഇത് തമ്മിൽ ഗുണിക്കുക. 2 × 5 = 10. 10 0 എഴുതുക. 0 എവിടെ എഴുതുക? ഇവിടെയാണോ? അല്ല, ഇവിടെ. നമ്മൾ ഈ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ അതിൻ്റെ നേരെ താഴെ കൊണ്ടിട്ടാണ് എഴുതുക. അപ്പോൾ 10 0 എഴുതി, ബാക്കി 1. 2 × 2 = 4. 4 × 1 = 5. 2 × 3 = 6. ഇനി ഇത് കൂട്ടുക. 5 ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ 5 ഇറക്കിയിട്ടാൽ മതി. 7 + 0 = 7. 9 + 5 = 16. അതിന് 4 എഴുതുക, ബാക്കി 1 ഇതിന് കൂട്ടി കൊടുക്കുക. അപ്പോൾ 7 = 7475. ഇതാണ് ആൻസർ. അടുത്ത ചോദ്യം, 401 × 108. നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഈ സംഖ്യ കൊണ്ട് ഇതിനെ ഗുണിക്കുക. അപ്പോൾ 1 × 8 = 8. 0 × 8 = 0. 4 × 8 = 32. അപ്പോൾ ഈ 2 ഇതിൻ്റെ നേരെ താഴെ കൊണ്ടിട്ട് എഴുതുക, 3 ഇപ്പുറത്ത് എഴുതുക. ഇനി 0 കൊണ്ട് ഗുണിക്കുക. 0 × 1 = 0. ഈ 0 ഇവിടെ അല്ല കൊണ്ടുപോയിടുക, നമ്മൾ ഈ 0 കൊണ്ടല്ലേ ഗുണിക്കുന്നത്. അപ്പോൾ നേരെ ഇതിൻ്റെ താഴെ തന്നെ കൊണ്ടുപോയിട്ടിടുക. 0 × 0 = 0. 0 × 4 = 0. ഒക്കെ 0. ഇനി 1 കൊണ്ട്, 1 × 1 = 1. അതെവിടെ ഇടുക? ഇതിൻ്റെ നേരെ താഴെ. ഇവിടെ 1 × 0 = 0. 1 × 4 = 4. ഇനി ഇത് കൂട്ടുക. 8 നേരെ ഇറക്കിയിടുക. ഇവിടെ ഒന്നുമില്ലല്ലോ. ഇനി 0 + 0 = 0. 2 + 0 + 1 എന്ന് പറഞ്ഞാൽ 2 + 1 = 3. 3 = 4. 43308. അടുത്ത ചോദ്യം, 120 × 4/5. ഇത് ഫ്രാക്ഷനാണ്, പക്ഷേ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഈ 4/5 എന്നുള്ളത് നമുക്ക് 120 × 4/5 അങ്ങനെ. ഇനി ഈ 5 ഈ 120 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 5 × 5 = 120. 120 × 5 = 5. 5 ൽ എത്ര 5 ഉണ്ട്? 1 5. 120 ൽ എത്ര 5 ഉണ്ട്? 1 ൽ 5 ഇല്ല, 12 എത്ര 5 ഉണ്ട്? 2 5. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് 2 എന്ന് എഴുതി. 2 5 = 10 പക്ഷെ ഇവിടെ നമുക്ക് 12 ഉണ്ട്. അപ്പോൾ ഒരു 2 ബാക്കിയുണ്ട് അല്ലേ. ഒരു 2, ആ 2 ഈ 0 മുന്നിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ആ 2 എന്ന് എഴുതുക, എന്നിട്ട് അടുത്ത നമ്പർ അതിൻ്റെ അടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ എത്ര ഇത്? 20 എന്നായി. 20 ൽ എത്ര 5 ഉണ്ട്? 4 സമം. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? 24 × 4 എന്ന് കിട്ടി. ബൈ 1 എന്ന് പറഞ്ഞാൽ അത് മൈൻഡ് ചെയ്യേണ്ടല്ലോ അല്ലേ. ബൈ 1 എന്ന് പറഞ്ഞാൽ 4 തന്നെ. 4/1 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. ഇനി സമം 24 × 4. 4 × 4 = 16. അതിന് 6 എന്ന് എഴുതി, ബാക്കി 1. 2 × 4 = 8. 8 × 1 = 9. ഇതിൻ്റെ ഉത്തരം 96 എന്നാണ്. ഇനി ഇത് കട്ട് ചെയ്യാൻ അറിയാത്തവർ എങ്ങനെ ചെയ്യുക? 120 × 5 എന്ന് ആദ്യം എഴുതുക. ആദ്യം ചെയ്ത് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ 120 × 4 ചെയ്യുക. മൂന്ന് രീതിയിൽ ചെയ്യുക. എങ്ങനെയാണ് കാണിച്ചുതരാം. 120 × 4/5 എന്നല്ലേ. നമ്മൾ ആദ്യം ഇപ്പോൾ ഇതിങ്ങനെ നേരെ കട്ട് ചെയ്ത് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുക, നേരെ ഇതിനെ തമ്മിൽ ഗുണിക്കുക. 120 × 4 ഒരു 0 ഒഴിവാക്കിയിട്ട് 12 × 4 ഗുണിച്ചിട്ട് ലാസ്റ്റ് 0 ഇട്ടാൽ മതി. നമുക്ക് 0 കൂട്ടിയിട്ട് ഗുണിച്ചേക്കാം. 0 × 4 = 0. 2 × 4 = 8. 1 × 4 = 4. 480 എന്ന് കിട്ടിട്ടോ. അതിനെ ഗുണിച്ചപ്പോൾ 480/5.
ഇനി നേരത്തെ കട്ട് ചെയ്ത പോലെ ഇങ്ങനെ കട്ട് ചെയ്യുക, അല്ല അങ്ങനെ കട്ട് ചെയ്യാൻ അറിയാത്തവരെങ്ങനെ ചെയ്യുക, ഇപ്പുറത്ത് പോയിട്ട് ഹരിച്ച് നോക്കുക. 480 ഹരിക്കണം 5, 4 എത്ര 5 ഉണ്ട്? 4 5 ഇല്ല, അപ്പോൾ 48 എടുത്ത്, 48 എത്ര 5 ഉണ്ട്? 9 × 5 45 ആണ്. 9 × 5 45. 8 ൽ നിന്ന് 5 കുറച്ചാൽ 3, 4 ൽ നിന്ന് 4 കുറച്ചാൽ 0. അപ്പോൾ അത് എഴുതണ്ട, 0 എന്ന് ഈ 0 ഇറക്കിയിട്ടോ. 30, 30 എത്ര 5 ഉണ്ട്? 6, 6 × 5 30, 0. ഇങ്ങനെ ഹരിച്ചോക്കാതെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. എങ്ങനെ? 5 ൽ 1 5, 48 4 ൽ 5 ഇല്ല, അപ്പോൾ നമ്മൾ 48 എന്ന് എടുത്തു. 48 എത്ര ഉണ്ട്? 9. 9 × 5 45 എന്നേ കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് 48 ഉണ്ട്, അപ്പോൾ ബാക്കി 3 നമ്പർ അവിടെ ഉണ്ട്, അപ്പോൾ അത് ഈ 0 ചേർത്ത് കൊടുക്കുക. അപ്പോൾ 30 എന്ന് കിട്ടും. 30 എത്ര ഉണ്ട്? 5, 6. ഇപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്താലും 96 എന്ന് കിട്ടും. ഇനി ചില കുട്ടികൾ എന്ത് ചെയ്യും? ഇതിനെയും ഇതിനെയും ആദ്യം ഹരിക്കും, എന്നിട്ട് ഒരു ഉത്തരം കിട്ടുമല്ലോ, ആ ഉത്തരത്തിന് ഇതുകൊണ്ട് ഗുണിക്കും. അത് നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ കട്ട് ചെയ്തില്ലേ, ഇവിടെ കട്ട് ചെയ്തില്ലേ, അതേപോലെ. അപ്പോൾ അവർ കട്ട് ചെയ്യാതെ ഹരിച്ചു നോക്കും. അതായത് 120 × 4/5 എന്നല്ലേ. അപ്പോൾ അവർക്ക് അറിയാം ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചാലും ഹരിച്ചിട്ട് കിട്ടുന്ന ഉത്തരത്തിന് ഇതുകൊണ്ട് ഗുണിച്ചാൽ മതി എന്ന്. അപ്പോൾ അവർ കട്ട് ചെയ്യാതെ നേരെ ഹരിക്കും. 120 × 5 1 ൽ 5 ഇല്ല, 12 ൽ 2 എണ്ണം ഉണ്ട്. 2 × 5 10, 2 ൽ നിന്ന് 0 കുറച്ചാൽ 2, 1 ൽ നിന്ന് 1 കുറച്ചാൽ 0. ഇനി 0 ഇറക്കിയിട്ടു. 20 ൽ എത്ര 5 ഉണ്ട്? 4, 4 × 5 20. അപ്പോൾ അവരിതിനെ ഹരിച്ചിട്ട് 24 എന്നാക്കും, എന്നിട്ട് × 4 എന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തില്ലേ 24 × 4 ഇതവിടെ 96 എന്നിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക, എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് അവസാന ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ ഒരു ചോദ്യം കൂടി ചെയ്യട്ടെ. 504 × 7/2 ഇതിന് നമുക്ക് ഈ 504 2 കട്ട് ചെയ്യാം. ഇത് ഈവൻ നമ്പറാണ് അല്ലേ, 504 അവസാനത്തെ നമ്പർ നോക്കുക. അത് ഇരട്ട സംഖ്യയാണെങ്കിൽ ഈ നമ്പറിന് നമുക്ക് അത് ഇരട്ട സംഖ്യയാണെന്ന് പറയും, അതായത് ഈവൻ നമ്പറാണെന്ന് പറയും. അപ്പോൾ ഇതും ഈവൻ നമ്പറാണ്, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 2 ൽ എത്ര 2 ഉണ്ട്? 1. ഇനി ഇതിലെത്ര 2 ഉണ്ട് നോക്കണം. 5 ൽ എത്ര 2 ഉണ്ട്? 2 2. 2 × 2 4. പക്ഷേ നമുക്കിവിടെ 5 എന്നുണ്ട്, നമുക്ക് 4 കിട്ടിയത്. അപ്പോൾ ഒരു 1 ബാക്കിയുണ്ട് 5 ആകാൻ. ആ 1 നമ്മളിവിടെ കൊടുക്കും. അപ്പോൾ ഈ 0 എന്താവും? 10 എന്നാവും. ഇനി 10 ൽ എത്ര 2 ഉണ്ട്? 5 2. ഇനി 4, 4 ൽ എത്ര 2 ഉണ്ട്? 2. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇനി അതിനെ 7 കൊണ്ട് ഗുണിക്കുക. 252 × 7 2 × 7 14, 4 എന്നെഴുതി ബാക്കി 1. 5 × 7 35, 35 ഉം 1 36, അതിന് 6 എന്നിട്ട് ബാക്കി 3. 2 × 7 14, 14 ഉം 3 17, 1764. അടുത്ത ചോദ്യം, 376 × 5/4. ഒന്നുകിൽ 376 × 5 ആദ്യം ചെയ്യുക, അപ്പോൾ വലിയൊരു നമ്പർ കിട്ടും, എന്നിട്ട് അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ 4 കൊണ്ട് തന്നെ കട്ട് ചെയ്യുക. ഇതിനെ 4 കൊണ്ട് കട്ട് ചെയ്യുക, ഇതിനെ 4 കൊണ്ട് കട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനെ 2 കൊണ്ട് കട്ട് ചെയ്യുക, ഇതിനെ 2 കൊണ്ട് കട്ട് ചെയ്യുക, പിന്നെ 2 കൊണ്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇതിലെത്ര 4 ഉണ്ട്? 1. ഇനി 3 ൽ 4 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ 37 എന്നെടുക്കും. 37 എത്ര 4 ഉണ്ട്? നമ്മൾ 4 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇങ്ങനെ ചൊല്ലി വെക്കും. 1 × 4 4, 2 × 4 8, 3 × 4 12. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 9 × 4 36 എന്ന് കിട്ടും. നമുക്കിവിടെ 37 ആണ്, അപ്പോൾ എത്ര 4 ഉണ്ട്? 9 4. അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് 9 എന്ന് എഴുതിയേ. 9 × 4 36 ആണ് കേട്ടോ, ഇവിടെ 37 ഉണ്ട്, 36 ആണ് കിട്ടുക. അപ്പോൾ ഒരു 1 ബാക്കിയുണ്ട്. ആ 1 ഈ 6 കൊടുത്തിട്ട് 6 എന്താകും? 16 എന്നാവും. 16 എത്ര 4 ഉണ്ട്? 4 × 4 16. എത്ര 4 ഉണ്ട്? അപ്പം 4 4, 4 × 4 16. അപ്പോൾ നമുക്ക് 94 × 5 എന്ന് കിട്ടി. ഇനി നേരെ ഗുണിച്ചു നോക്കാം.
നാല് ഇൻറ്റു അഞ്ച് ഇരുപത്, പൂജ്യം എന്ന് എഴുതി ബാക്കി രണ്ട്. അഞ്ച് ഇൻറ്റു ഒമ്പത് നാൽപ്പത്തഞ്ച്, നാൽപ്പത്തഞ്ചും രണ്ടും നാൽപ്പത്തിയേഴ്. ഉത്തരം 470. ഇങ്ങനൊരു ചോദ്യം വന്നാലോ, 477 ബൈ 3 ഇൻറ്റു 2, ഇതിനെ കട്ട് ചെയ്യാൻ പറ്റുമോ? 3-നെ 2-നെ ഇല്ല, 3-നെ 477-നെ പറ്റുമോ? നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കാം. 3 കൊണ്ട് കേട്ടോ, 3-ൽ എത്ര 3 ഉണ്ട്? 1. 4-ൽ എത്ര 3 ഉണ്ട്? 1. ഒരു 3 3, പക്ഷെ നമുക്കിവിടെ 4 എന്നുണ്ട്. 4 ആകാൻ ഒരു 1 കൂടി ബാക്കിയുണ്ട്. ആ 1-നെ ഈ 7-ന് കൊടുത്ത 7 എന്താവും? 17 എന്നാവും. 17-ൽ എത്ര 3 ഉണ്ട്? 5 × 3 15, 6 × 3 18. നമുക്ക് 17 ഉള്ളൂ, അപ്പോൾ 18 എടുക്കാൻ പാടില്ല. അപ്പോൾ 5 × 3 3-നെയാണ് നമ്മൾ കട്ട് ചെയ്യണത്. എത്ര പ്രാവശ്യം ഉണ്ട്? 5 പ്രാവശ്യം. അപ്പോൾ കട്ട് ചെയ്ത് 5. 5 × 3 15. നമുക്ക് 17 എന്നുണ്ട്, പക്ഷെ നമുക്ക് 15 വരെ കിട്ടിയതുള്ളൂ, ബാക്കി 2 ഉണ്ട്. ആ 2-നെ ഈ 7-ന് കൊടുക്കുമ്പോൾ 7 എന്താവും? 27 എന്നാവും. 27-ൽ എത്ര 3 ഉണ്ട്? 9 × 3 27. അപ്പോൾ ഇതിനെ കട്ട് ചെയ്തിട്ട് 9. അപ്പോൾ നമുക്ക് 159 × 2 എന്ന് കിട്ടി, സമം 159 × 2. 9 × 2 18, അതിന് 8 എന്ന് എഴുതി ബാക്കി 1. 5 × 2 10, 10 ഉം 1 ഉം 11 ബാക്കി 1. 1 × 2 2, 2 ഉം 1 ഉം 3 318. നല്ല ഈസിയല്ലേ ചെയ്യാൻ. അടുത്ത ചോദ്യം 999 × 4/9. ഇത് നല്ല ഈസിയാണ് ചെയ്യാൻ അല്ലേ. 9 9 9 ഇവിടെ 9 ഉണ്ട്, നേരെ കട്ട് ചെയ്യാം. 9-ൽ എത്ര 9 ഉണ്ട്? 1. ഇതിലോ ഈ 9-ൽ ഒരു 9, ഈ 9-ൽ ഒരു 9, ഈ 9-ൽ ഒരു 9. ഇനി 111 × 4 എന്ന് പറഞ്ഞാൽ ഗുണിക്കാൻ നല്ല സുഖമല്ലേ. ഒക്കെ 4 4 4 എന്ന് ഉത്തരം വരും, 444 എന്ന് വരും. സംശയമുള്ളവർ ചെയ്ത് നോക്കുക. 111 × 4 1 × 4 4 1 × 4 4 1 × 4 4 4. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കട്ടോ. ശരി.